ഭൂതങ്ങളെയും പ്രേതങ്ങളെയും തേടുന്ന ഒരാൾ എന്ന് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത്? ഒരു ദുർമന്ത്രവാദി അല്ലെങ്കിൽ നിഗൂഢതകൾ നിറഞ്ഞ ഒരു സന്യാസി. ഇവ രണ്ടുമല്ല, പ്രശസ്ത പാരാസൈക്കോളജിസ്റ്റായ പ്രൊഫസർ ജോർജ് മാത്യുവിൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. സാർ, പ്രേതങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും. ജീവിതം അത്തരത്തിൽ ഒരു സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രേതങ്ങളെ കണ്ടെത്താൻ അവയെ സ്വാഗതം ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഒരുക്കി സാർ കാത്തിരിക്കുകയാണോ? അതാണോ പരിസരവും വീടുമെല്ലാം ഇങ്ങനെ സൂക്ഷിക്കുന്നതിൻ്റെ കാരണം? പരിസരവും അന്തരീക്ഷവും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കൂടുതലും എൻ്റെ മടി കൊണ്ടാണ്. പിന്നെ എൻ്റെ മുഖ്യ ഗവേഷണ വിഷയം പ്രേതങ്ങളല്ല, എൻ്റെ മുഖ്യ ഗവേഷണ വിഷയം സത്യമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സത്യാവസ്ഥ എന്താണ്, ബോധം എന്താണ്, ഈ മരണശേഷം ബോധത്തിന് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യ പഠന വിഷയം. അപ്പോൾ സാർ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മേഖല തിരഞ്ഞെടുത്തത്? സാർ, മനഃശാസ്ത്രം സാധാരണഗതിയിൽ എല്ലാവരും പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു സാധാരണ ഒരു ക്ലിനിക്കൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ തലങ്ങളെ വിട്ടിട്ട് അതിനു ഉപരിയായിട്ട് മനസ്സിനും അപ്പുറം മരണത്തിൽ വരെയുള്ള നിഗൂഢതകളെ അന്വേഷിക്കുന്ന ഒരു തരത്തിലേക്ക് എത്താനുള്ള കാരണം എന്തുകൊണ്ടാണ്? കൂടുതൽ പേരും മനഃശാസ്ത്രം പഠിക്കുന്നത് ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ്. ഇപ്പം ഞാൻ മനഃശാസ്ത്രം പഠിക്കാൻ വന്നത് ഒരു ഗവേഷണ താല്പര്യത്തോടുകൂടെയാണ്. അതായത് സത്യമറിയുക, മനസ്സിൻ്റെയും ഇങ്ങനെ ആത്മാവ് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ വാസ്തവികതയും ഇങ്ങനെയൊക്കെ അറിയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെയാണ് ഞാൻ മനഃശാസ്ത്രം പഠിക്കാൻ വന്നത്. സാർ, വീടിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇടുമ്പോൾ സാർ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധ്യത സാർ അതിൽ കാണുന്നുണ്ടോ? വീടും ഇതും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുറ്റുപാടുകളും അതുമായിട്ട് ബന്ധമില്ല. ചുറ്റുപാട് ഒരു വനത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചത് എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ്. അതും എൻ്റെ ഗവേഷണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകാം, പക്ഷേ അത് മനഃപൂർവ്വം ഞാൻ രണ്ടും തമ്മിൽ ബന്ധിപ്പിച്ചതല്ല. സാറിൻ്റെ കൂടുതലും ഈ കണ്ടെത്തലുകളിൽ സാർ അന്വേഷിച്ചിരുന്ന മേഖല ഈ ടൈം സ്ലിപ്പ് പോലുള്ള ചില കാര്യങ്ങളെ പറ്റിയിട്ട് അന്വേഷണങ്ങൾ നടത്തിയതായിട്ട് കേട്ടിട്ടുണ്ട്. എന്താണ് സാർ ടൈം സ്ലിപ്പ് എന്താണ് ശരിക്കും? ഇപ്പോൾ നേമത്ത് ഒരു സ്റ്റുഡിയോയിൽ പോയ ചിലർ, നസീറും ഷീലയും ഒക്കെ അഭിനയിക്കുന്ന ചില രംഗങ്ങൾ ഇപ്പോൾ കണ്ടെന്ന് പറയുന്നു. ഇത് ടൈം സ്ലിപ്പാകാനേ സാധ്യതയുള്ളൂ, കാരണം ഷീല ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഷീലയുടെ ആത്മാവ് ഇവിടെ വന്ന് പഴയ സീൻ അഭിനയിക്കുന്നു എന്ന് പറയാൻ നമുക്കറിയാം. അപ്പോൾ ടൈം സ്ലിപ്പെന്ന് പറഞ്ഞാൽ പണ്ട് നടന്ന ചില സംഭവങ്ങൾ ഇപ്പോൾ കാണുന്നു, അത് ഭാവിയിൽ നടക്കാൻ പോകുന്നതും അങ്ങനെ കണ്ടെന്ന് വരാം. അതായത് ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർ, അതായത് ഞാൻ ആ സംഭവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാനത് കണ്ടിട്ടില്ല, എങ്കിലും അതെനിക്ക് കാണാൻ കഴിയും. അതെ അതെ, അത് അതെങ്ങനെയാണ് സാർ അതിൻ്റെ ഒരു ശാസ്ത്രീയത എങ്ങനെയാണ്? അത് അത് ചില സ്ഥലങ്ങൾക്ക് എവോക്കേറ്ററി പവർ കൂടുതലാണ്. ഉദാഹരണമായിട്ട് ഒരു പഴയ സ്റ്റുഡിയോ, പഴയ സെറ്റപ്പ് ഇപ്പോൾ അത് വിജയമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരാ അവിടെ പോകുന്ന ഒരാൾ ഉത്കടമായിട്ട് ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരാം, പണ്ടിവിടെ ഷൂട്ടൊക്കെ നടന്നതാണല്ലോ,
നസീറും ഷീലയൊക്കെ അഭിനയിച്ചാണല്ലോ. അപ്പോൾ പെട്ടെന്ന് അയാൾക്ക് ആ ഒരു മാനസിക അവസ്ഥയിൽ അയാൾക്ക് ടൈം സ്ലിപ്പ് സംഭവിക്കുകയും പണ്ട് അവിടെ നടന്ന ചില സംഭവങ്ങൾ ഇപ്പോൾ കാണുകയും ചെയ്തെന്ന് വരാം. എൻ്റെ പ്രധാന ഒരു ലക്ഷണം ഈ ടൈം സ്ലിപ്പ് ഉണ്ടാകുമ്പോൾ ഈ വ്യക്തികളെ മാത്രമല്ല കാണുന്നത്, ആ സ്റ്റുഡിയോ പോലും പണ്ടിരുന്ന അവസ്ഥയിലായിരിക്കും കാണുന്നത്, അതിൻ്റെ സെറ്റിങ്സും അല്ല. സർ, അതെങ്ങനെയാണ്, നമ്മളുടെ മനസ്സിൽ തോന്നുന്നതാണോ അതോ ശരിക്കും അനുഭവപ്പെടുന്നതായിരിക്കും? അത് നമ്മളുടെ മനസ്സിൽ തോന്നുന്നതാണ്. പക്ഷേ നമ്മളുടെ മനസ്സിൽ തോന്നുന്നത് പണ്ട് യഥാർത്ഥത്തിൽ നടന്ന ആ സംഭവവും ആ സെറ്റിങ്സും ഒക്കെ തന്നെയാണ്. അത് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്നതാണോ? ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്? അല്ല, ശാസ്ത്രീയമായി തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സയൻസിലൊന്നും 100% തെളിയിക്കപ്പെട്ടു അല്ലെങ്കിൽ 100% തെളിയിക്കപ്പെട്ടില്ല എന്നൊരു സങ്കല്പം ഇന്നില്ല. എത്രമാത്രം എവിഡൻസ് ഇൻ സപ്പോർട്ടുണ്ട്, എത്രമാത്രം എവിഡൻസ് എഗെയിൻസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈം സ്ലിപ്പ് എന്നുള്ളതിനെപ്പറ്റി പലതരത്തിലുള്ള സപ്പോർട്ടീവ് എവിഡൻസ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ പ്രേതബാധയുള്ള വീടുകൾ എന്ന് വിളിക്കുന്ന, അതായത് ഒരു ഒരു സ്ഥലത്ത് പ്രേതബാധയുണ്ട്, ഞാനൊരു പഴയ വീട്ടിൽ പോയി അല്ലെങ്കിൽ ഒരു ദുർമരണം എന്ന് പറഞ്ഞ വീട്ടിൽ പോയി, അവിടെ ചെന്നിട്ടൊരു അനുഭവം ഉണ്ടാവുന്നു, ഒരാളൊരു എന്തെങ്കിലും ഒന്ന് കണ്ടു ഇല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാരെ കണ്ടു ഇല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടാകുന്നു, അത് ഈ ടൈം സ്ലിപ്പാണോ അതോ പ്രേതബാധയാണോ? അത് പലതരത്തിലുണ്ടാകാം. ടൈം സ്ലിപ്പാണ് സാധാരണ പല അനുഭവങ്ങൾക്കും അനുയോജ്യമായ ഒരു എക്സ്പ്ലനേഷൻ, വിശദീകരണം. പക്ഷേ എല്ലാം ടൈം സ്ലിപ്പ് ആകണമെന്ന് നിർബന്ധമില്ല. പ്രേതാനുഭവങ്ങളും ആവാം. അതൊരു പാരാസൈക്കോളജിയിൽ നമ്മളൊന്നും ഇമ്പോസിബിളാണെന്ന് പറയുന്നില്ല. പക്ഷേ കഴിയുന്നതും നമുക്കറിയാവുന്ന കാര്യങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. സർ, ഒരു സംശയം, സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഇപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം, ടൈം സ്ലിപ്പ് അല്ലെങ്കിൽ ഒരു പ്രേതാനുഭവം, ഒരു പ്രേതത്തിനെ കാണുന്ന അനുഭവം ഉണ്ടായി എന്ന് പറയുന്നത്, ഇത് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നു, ഇതൊരിക്കലും ഒരു കൂട്ടം വ്യക്തിക്ക് സംഭവിക്കുന്നില്ല, അതെന്തുകൊണ്ടായിരിക്കാം? അത് ശരിയല്ല. പലപ്പോഴും ഒരു കൂട്ടം വ്യക്തികൾക്കാണ് സംഭവിക്കുന്നത്, ഒരു വ്യക്തിക്കല്ല. ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ അനുഭവം വെച്ചുകൊണ്ട് പോയാലും വെച്ചുകൊണ്ട് പറഞ്ഞാലും ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ വളരെ അപൂർവമാണ്. നേരം മറിച്ച് കുറേ പേരുടെ കൂടെ പോകുമ്പോഴാണ് ഇതുണ്ടാകാൻ കൂടുതൽ സാധ്യത. പ്രത്യേകിച്ച് സൈക്കിക്കായിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ പോകുമ്പോഴാണ് ഇതുണ്ടാകാൻ കൂടുതൽ സാധ്യത. സർ, അങ്ങനെ ഏതെങ്കിലും ഒരു ഹോണ്ടഡ് ഹൗസ് ഈ പ്രേതബാധയുള്ള വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ധാരാളം താമസിച്ചിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു അനുഭവം അങ്ങനെ ഒന്ന് പറയാൻ കഴിയുന്നു? ഇല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള സംഭവങ്ങളിലും ഒന്നും സംഭവിക്കാതെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പോരുകയാണ് പതിവ്. പിന്നെ വളരെ അപൂർവമായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രമേ എനിക്കെന്തെങ്കിലും വ്യക്തിപരമായിട്ട് അനുഭവം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ സൈക്കിക്കായിട്ടുള്ള ആളുകളുടെ കൂടെ പോകുമ്പോൾ അവർക്കെന്തെങ്കിലും ഫീലൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കും കുറച്ചുണ്ടാകും. എന്താണ് സാർ ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്? അപ്പോൾ ചില തട്ടും മുട്ടും ഒക്കെ കേൾക്കുക. ആരുടെയെങ്കിലും സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ടോ? അത് സൈക്കിക്സിൻ്റെ കൂടെ പോകുമ്പോഴാണ് അങ്ങനെ ഒരു ചെറിയ ഒരു പ്രസൻസ്, സാന്നിധ്യം പോലെ തോന്നുന്നത്. സൈക്കിക് എന്ന് പറയുമ്പോൾ മനഃശാസ്ത്രപരമായി ദുർബലരായ മനുഷ്യർ? അല്ല, നേരെ വിപരീതമാണ്. കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യർ, അവരെ ചിലപ്പോൾ ദുർബലരായിട്ട് നമുക്ക് തോന്നാം, പക്ഷെ യഥാർത്ഥത്തിൽ അവർ ദുർബലരല്ല, വളരെ സെൻസിറ്റീവാണ്. അവർ കൂടുതലും കലാപരമായ മനസ്സുള്ളവരായിരിക്കും, കല ആസ്വദിക്കുന്നവരോ കലാകാരന്മാരോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് മാനസിക സൃഷ്ടിയല്ല, ശരിക്കും കാണുന്നത് തന്നെയാണ്. അതെ, അത്തരത്തിലുള്ള അനുഭവങ്ങൾ ആർക്ക് വേണോ ഉണ്ടാകാം. അല്ല, ആർക്ക് വേണോ ഉണ്ടാകണമെന്ന് പറഞ്ഞതിനേക്കാളും ശരി, കലാപരമായ മനസ്സുള്ളവർക്ക് ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ അങ്ങനെ കാണാൻ കഴിയുമെങ്കിൽ നമുക്ക് സംസാരിക്കാനും കഴിയണമല്ലോ സ്വാഭാവികമായി. ആ, അത് അടുത്ത സ്റ്റേജാണ്. സാധാരണ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അത് പലപ്പോഴും അത് ടൈം സ്ലിപ്പായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ നിന്നുകൊണ്ട് പണ്ട് നടന്ന ഒരു സംഭവം കാണുകയാണ്. ഇപ്പം നമ്മൾ ആ സമയത്തേക്ക് പോവുകയാണെങ്കിൽ അതിന് ടൈം സ്ലിപ്പ് എന്നല്ല, ടൈം ട്രാവൽ എന്നാണ് പറയുന്നത്. അതൊരു കൂടിയ അവസ്ഥയാണ്. ഈ അടുത്ത കാലത്ത് ചിലരിങ്ങനെ പറയുന്നുണ്ട്, അതായത് പ്രമുഖരായിട്ടുള്ള ചില വ്യക്തി അലക്സാണ്ടർ ജേക്കബ് എക്സ്പീരിയസ് ഒരു ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു കേസ്, ഒരു അതിൻ്റെ വീഡിയോ തന്നെ യൂട്യൂബിലൊക്കെ ഓൾറെഡി പ്രചരിച്ചതാണ്, ഒരു കേസ് തെളിയിക്കാനായിട്ട് മരിച്ചുപോയ ഒരാളെ വിളിച്ചു വരുത്തി ആരാണ് കൊന്നത് എന്നുള്ളത്
പറഞ്ഞതായിട്ടുള്ള കണ്ടെത്തിയതായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് അങ്ങനെ ചെയ്തു എന്നുള്ളത്. അത് എന്തെങ്കിലും വാസ്തവമുള്ളതാണോ? ഈ മരിച്ചുപോയ ഒരാളെ വിളിച്ച് വരുത്തി എന്നുള്ളത് നമ്മളുടെ ഒരു കാഴ്ചപ്പാടാണ്, ഒരു നമ്മുടെ ഒരു വിശദീകരണമാണ്. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെ ആകണമെന്നില്ല. മരിച്ച ആളുടെ മെമ്മറി ആക്സസ് ചെയ്താകാനാണ് കൂടുതൽ സാധ്യത. സർ, മെമ്മറി അല്ലെങ്കിൽ ഓർമ്മ എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അതായത് നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് ബുദ്ധി, അതിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ കഴിയുന്നത്? അപ്പം നമ്മൾ ഇൻ്റർനെറ്റിൽ യു ആർ എൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു സൈറ്റ് ആക്സസ് ചെയ്യുന്നില്ലേ, അതേപോലെ നമുക്ക് മരിച്ച ഒരാളുടെ മെമ്മറി ആക്സസ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും. അതായത് ഇപ്പോൾ പ്രിയന് വളർന്നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പേന ഒരു സൈക്കിക്കൻ്റായി കൊടുത്താൽ അതിപ്പോൾ കൈ പിടിച്ചുകൊണ്ട് അയാൾ ചിലപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് പ്രിയൻ എന്ന് ആണെന്ന് പറഞ്ഞെന്ന് വരും. അപ്പോൾ പ്രിയൻ്റെ വളരെ അടുത്ത ആരുടെയെങ്കിലുമൊക്കെ പേരും അയാൾ പറഞ്ഞെന്ന് വരും. അപ്പോൾ ഞാൻ പറയും അത് പ്രിയൻ്റെ മെമ്മറി ആക്സസ് ചെയ്തതാണെന്ന്, ഞാൻ വിശദീകരണം കൊടുക്കും. അതെ, ഇത് കലാവാസനയുള്ള പലർക്കും ഉള്ള ഒരു കഴിവാണ്, അല്ലാതെ ഇതൊരു ഓൾ ഓവർ നന്നല്ല. ചിലർക്കത് കൂടുതൽ കാണും, ചിലർക്ക് കുറവേ കാണുള്ളൂ. സാറിന് ആരോടെങ്കിലും ഒരു മെമ്മറി ആക്സസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ അതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സൈക്കിക്സിന് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരെന്തെങ്കിലും അത്ഭുതകരമായിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുടെ ഓർമ്മയിൽ ഇതാണ് ഇല്ലെങ്കിൽ അയാൾ ഇതായിരുന്നു എന്നുള്ളത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ സാറ്? അത് നമ്മൾ ഒരു ഡെമോൺസ്ട്രേഷനായിട്ട് വിളിച്ചാൽ ഇതൊന്നും നടക്കത്തില്ല. ഒരു ഉത്കടമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഒരാൾ വരുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. വേറെ മാർഗമില്ല, പക്ഷേ അറിഞ്ഞേ പറ്റുള്ളൂ. ആ സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. ഈ മരിച്ചുപോയവരുടെ കാരണങ്ങൾ അറിയുക. അതെ അതെ അതെ. അങ്ങനെ കാരണം അറിയാൻ പറ്റും എന്നുള്ളതാണ്. അതിപ്പോൾ തന്നെ ഒരാൾ ഇവിടെ വന്നിരുന്നു, അയാളുടെ അമ്മ അയാളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. പക്ഷേ അത് തക്കതായ കാരണമൊന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതെന്തെങ്കിലും അറിയാൻ മാർഗമുണ്ടോ? അതൊരു ഉത്കടമായ ഒരു ഇതാണ്. നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ എന്ത് കാരണമെന്ന് അറിയണമെന്ന് ഇവർക്ക് ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ മരിച്ച ആളുടെ അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രമോ എന്തെങ്കിലും സൈക്കിക്കിൻ്റെ കൊടുത്താൽ ചിലപ്പോൾ കണക്ഷൻ പെട്ടെന്ന് കിട്ടിയെന്ന് വരും. സാർ, എന്നാൽ ഈ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെ പല പ്രശ്നങ്ങൾക്കും ഇത്തരം കഴിവുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. അത് ഇത്തരം കഴിവുകൾ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പീറ്റർ ഹുർക്കോസ് എന്നൊരു ഫേമസ് സൈക്കിക് ഉണ്ടായിരുന്നു. അയാളെ പോലീസ് നിരന്തരം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. തെളിവ് കിട്ടാത്ത ഒരുപാട് കേസുകളിൽ ഈ പീറ്റർ ഹുർക്കോസിന് തെളിവ് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പക്ഷേ ഇതിന് വലിയൊരു ലിമിറ്റേഷൻ ഉള്ളത് ഇത് ഒരു വൈകാരികമായിട്ട് പ്രാധാന്യമുള്ള സമയത്തേ ഇത് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ഒരു ശത്രുരാജ്യത്തിനെ ആക്രമിക്കാനായിട്ട് അവരുടെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. അതായത് നമുക്ക് അത്രത്തോളം ആവശ്യമുണ്ടെങ്കിൽ സംഭവിക്കുന്നു. അതെ അതെ അതെ. അത് ശാസ്ത്രീയമായിട്ട് സൈക്കോളജിക്കലി ഈ പാരാസൈക്കോളജിയുടെ അക്കാദമിക തലങ്ങളിൽ തെളിയിക്കാൻ കഴിയുന്ന വേണോ? അതെ, അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തെളിവ് എന്ന് പറഞ്ഞാൽ ആ തെളിവ് ചിലപ്പോൾ വേറൊരാൾക്ക് സ്വീകാര്യമായെന്ന് വരത്തില്ല. അപ്പോൾ ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ നൂറുകണക്കിന് ഇതുപോലെയുള്ള കേസുകളുണ്ട്. ഈ അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ശ്രീയം എന്ന് പറയുന്നൊരു ആത്മീയാചാര്യൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു, എനിക്കിങ്ങനെ എനിക്ക് പല ജന്മങ്ങളുണ്ടായിരുന്നു, അതിലൊരു ജന്മം ഞാൻ ഗോപികയായിരുന്നു, കൃഷ്ണൻ്റെ ഗോപികയായിരുന്നു എന്നുള്ളത്. അത് അതിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടുവിട്ട് കൂടുമാറ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് ശരീരം വിട്ടിട്ട് യാത്ര ചെയ്യുക, ദൂരെയുള്ള ഒരു സുഹൃത്തിനെ കാണാനായിട്ട്, ഇപ്പം ഡൽഹിയിലുള്ള അല്ലെങ്കിൽ മുംബൈയിലുള്ള ഒരു സുഹൃത്തിനെ കാണാൻ പോകുക, അങ്ങനെ ആത്മാവിനെ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ ശരീരം ഉപേക്ഷിച്ച് സഞ്ചരിക്കാൻ കഴിയും ശങ്കരാചാര്യരെ ചെയ്തതായി പറയുന്നു. അത്തരത്തിലെ ഒരു അവകാശവാദം ഞാനെങ്ങനെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഗുരുവിന് ചെയ്യാൻ കഴിയും എന്ന് പറയും, അതും വാസ്തവമായിട്ട് സാർ കാണുന്നുണ്ടോ? ഈ ആസ്ട്രൽ ട്രാവൽ അല്ലെങ്കിൽ ഈ കൂടുവിട്ട് കൂടുമാറ്റം എന്നുള്ളതിന് പാരാസൈക്കോളജിയിൽ പണ്ട് പറഞ്ഞിരുന്നത് ട്രാവലിംഗ് ക്ലയർവോയൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നേമത്ത് എന്താണ് നടക്കുന്നത് എന്ന് ഒരു സൈക്കിക്കിനോട് ചോദിച്ചാൽ സൈക്കിക്കലപ്പോൾ നേമത്ത് ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന്
കറക്റ്റായിട്ട് പറഞ്ഞെന്ന് വരും. ഇപ്പം നമ്മൾ നേമത്ത് ആരെങ്കിലും ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ ശരിയാണ് ഇപ്പോൾ ഇത് ഇവിടെ കൂടെ ഒരു തീവണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റെയിൽവേ ക്രോസിൻ്റെ അവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എന്നൊക്കെ കറക്റ്റായിട്ട് നമ്മൾ വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും. അപ്പോൾ ഈ സൈക്കിക്കിൻ്റെ ആസ്ട്രൽ ബോഡി അങ്ങോട്ട് പോയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പറയാം സൈക്കിക്ക് അദ്ദേഹത്തിൻ്റെ ക്ലയർവോയൻസ് ഉപയോഗിച്ച് കണ്ടു എന്ന് പറയാം. ഇതിലെന്താണെന്നുള്ള ഏതാണെന്നുള്ളത് നമുക്ക് തീർച്ചയായില്ല. പക്ഷേ പാരാസൈക്കോളജി അനുസരിച്ച് ഒരു സിമ്പിളർ എക്സ്പ്ലനേഷനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ട്രാവലിംഗ് ക്ലയർവോയൻസ് എന്നുള്ള എക്സ്പ്ലനേഷനാണ് സിമ്പിള്. അതുകൊണ്ട് ഒരാളിങ്ങനെ അയാളുടെ സൂക്ഷ്മ ശരീരത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അതൊരു ക്ലയർവോയൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമായിരിക്കണം എന്ന് ഉറപ്പുണ്ടാവുമോ? അല്ലെങ്കിലേ അത് ക്ലയർവോയൻസ് എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ വെറും ഇമാജിനേഷനാവും ഭാവനയാവുള്ളൂ. അത് അതൊക്കെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ അത് അതിനെങ്ങനെ ശാസ്ത്രീയമായി കണ്ടെത്തുക, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ താതാത്മ്യം പ്രാപിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം. അതെ, അതിപ്പോൾ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാണ്. ഇപ്പോൾ നേമത്ത് താങ്കളുടെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മളൊരു സൈക്കിക്കിനോട് ചോദിക്കുന്നു. അപ്പോൾ ഒരു സൈക്കിക്ക് പറയുന്നു നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിക്കുന്നു ഇത് ശരിയാണോ? വീട്ടിലെ ഒരു കുട്ടി ഇപ്പോൾ ടി വിയുടെ മുകളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞാൽ അത് സപ്പോർട്ടിങ് എവിഡൻസാണ്. അത്തരത്തിലൊരു ശരിയാണെന്ന് കണ്ടെത്താൻ കഴിയും ഒരു അതെ. അതുപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ ലാബറട്ടറിയിലും അല്ലാതെയൊക്കെ നടത്തപ്പെട്ടിട്ടുണ്ട്. ഈ അതുപോലെ തന്നെ പല കാര്യങ്ങളും, അതായത് ഈ നമുക്ക് ഭൗതികമായി ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്ത ചില വസ്തുതകളും ഇതുപോലെ പറയും. നോക്കുമർമ്മം, ചൂണ്ടുമർമ്മം, ഊതുമർമ്മം. ഇടയ്ക്ക് ഈ അടുത്ത കാലത്ത് തന്നെ ഒരാൾ മാധ്യമങ്ങളിലൂടെ അവകാശപ്പെടുകയും ചെയ്തു, എനിക്ക് ഊതി ഒരാളെ നിർത്താൻ കഴിയും, തടഞ്ഞു നിർത്താൻ കഴിയും, എന്നെ ആക്രമിക്കാൻ വരുന്ന ഒരാളെ എനിക്ക് ചൂണ്ടി നിർത്താൻ കഴിയും, അയാളെ അല്ലെങ്കിൽ എനിക്ക് നോക്കി തടസ്സപ്പെടുത്താം, അയാളെ ആക്രമണത്തെ തടസ്സപ്പെടുത്താൻ കഴിയും എൻ്റെ ശരീരം ഉപയോഗിക്കാതെ എന്ന് അവകാശപ്പെടുന്ന ഒരു കളരി ഗുരുവും ഉണ്ട്. അത് വാസ്തവമായിട്ട് കാണാൻ കഴിയുമോ? ഈ ഞാനും ഒരു മാർഷൽ ആർട്ട് എക്സ്പെർട്ടും കൂടെ ഇങ്ങനെ അവകാശപ്പെടുന്ന ഒരു കളരി ഗുരുവിന് ഇൻ്റർവ്യൂ ചെയ്യുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഈ നോക്കുമർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ചൂണ്ടുമർമ്മത്തിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തി. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതൊരു അഭിനയമാണ്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോൾ കാണിച്ചത് വെറും ഒരു അഭിനയമല്ലേ? അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു, ഇത് അഭിനയം തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആരെങ്കിലും എന്നെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നടക്കും. അപ്പോൾ അതിൻ്റെ ഒരു ദൃശ്യ ആവിഷ്കാരം മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും യഥാർത്ഥത്തിൽ ആക്രമിക്കുമെന്ന് നമുക്ക് അവിടെ പോയി ഇത് വെരിഫൈ ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ നമ്മളിപ്പോൾ ആക്രമിക്കാൻ ചെന്നാൽ എന്തായിരിക്കും തിരിച്ച് പ്രതിരോധിക്കുക? അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ ചെല്ലുകയാണെങ്കിൽ അന്നേരം ഇത് വർക്ക് ചെയ്യുമെന്നാണ്. അത് നമുക്ക് എക്സ്പെരിമെൻ്റലായിട്ട് ടെസ്റ്റ് ചെയ്യാൻ എളുപ്പമല്ല. എളുപ്പമല്ല, അതെ, അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യം കൂടെയാണ്. ഒരു പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ തന്നെ. പക്ഷേ തിയററ്റിക്കലായിട്ട് അത് പോസിബിളാണ്. തിയററ്റിക്കലായിട്ട് പാരാസൈക്കോളജിക്കൽ തിയറി അനുസരിച്ച് ഇങ്ങനെയുള്ള സ്ഥിതികളൊക്കെ പ്രകടമാകുന്നത് നമുക്കൊരു ഒരു അങ്ങേയറ്റത്തെ ഒരു ആവശ്യം ഉള്ളപ്പോഴാണ്. ഇതേപോലെ ഒരു 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 ആരോപണം ജഗ്ഗി വാസുദേവിനെതിരെ, സദ്ഗുരു ജഗ്ഗി വാസുദേവിനെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ അങ്ങനെയല്ല, ആയിരക്കണക്കിന് ആൾക്കാരുടെ മുമ്പിലിരുന്ന് സ്വയം ജീവൻ വെടിഞ്ഞു പോകുന്ന ഒരു പ്രോസസ്സാണത് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അത് വാസ്തവമായിരിക്കും. അങ്ങനെ ഒരാൾക്ക് സ്വയേച്ഛയാൽ ജീവിതം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ആത്മാവിനെ അല്ലെങ്കിൽ തൻ്റെ ജീവനെ പുറത്തേക്ക് ശരീരം വിട്ട് പറഞ്ഞുവിടാനായിട്ട് കഴിയുന്നു. ജഗ്ഗി വാസുദേവിൻ്റെ ഭാര്യ എങ്ങനെയാണ് മരിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഇച്ഛാമൃത്യു എന്നൊരു സിദ്ധി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് തിയററ്റിക്കലായിട്ട് പോസിബിളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധിച്ച് നിർത്തുന്നത് നമ്മുടെ ഇൻസ്റ്റിങ്ക്ച്വാലിറ്റിയാണ്, നമ്മുടെ നൈസർഗിക ചോദനകളാണ്. നമ്മൾ നൈസർഗിക ചോദനകളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ മരിക്കാമായിരിക്കാം. അത് എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ്. നമ്മുടെ പ്രാണനെ ശരീരത്തിൽ നിന്ന് പറഞ്ഞുവിടുക എന്ന് പറയുന്ന ഒരു അതിസങ്കീർണമായിട്ടുള്ളൊരു കാര്യമല്ലേ? അത് മെഡിക്കൽ സയൻസ് പ്രകാരം അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്? ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിച്ച് ശരീരം അതിൻ്റെ പ്രവൃത്തി, എൻ്റെ ബുദ്ധിയുടെ പ്രവൃത്തിയും
അവയവങ്ങളുടെ പ്രവൃത്തി അവസാനിക്കുന്നതോടുകൂടിയാണ് മരണം സ്ഥിതിചെയ്തിരിക്കുന്നത്. അത് ജീവനെ നമ്മൾ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ നമ്മളുടെ മനസ്സും ശരീരവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിപ്രവർത്തനമുണ്ട്. നമ്മളുടെ മനസ്സുകൊണ്ട് ശരീരത്തെ പലപ്പോഴും നിയന്ത്രിക്കാം. ബയോ ഫീഡ്ബാക്ക് എന്നാണ് പറയുന്നത്. നമ്മുടെ ഹൃദയ ഇടിപ്പ് വരെ നമുക്ക് ബോധപൂർവം വേണമെങ്കിൽ നിയന്ത്രിക്കാം. അതിന് ഇപ്പോൾ മോഡേൺ സയൻസ് തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ സാധ്യമാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഇച്ഛ കൊണ്ട് നമ്മളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും നിയന്ത്രിക്കാമായിരിക്കും. ഇപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്നവർ അവരുടെ ബ്രെയിൻ വേവിനെ അവരുടെ ഇച്ഛ കൊണ്ട് നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ വൈറ്റൽ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസിനെയൊക്കെ നമ്മൾ ഇച്ഛ കൊണ്ട് നിയന്ത്രിക്കാമെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ശരീരം ഉപേക്ഷിക്കാനും കഴിയുന്നു വരാം. അപ്പോൾ ഈ പറയുന്ന പോലെ ധ്യാനം കൊണ്ട് നേടാൻ കഴിയുമെന്ന് ആത്മീയ ഗുരുക്കന്മാർ പറയുന്നതെല്ലാം വാസ്തവമാണ് എന്ന് തന്നെ? ആകാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെയാണ് ആധുനിക ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗുരുക്കന്മാർ സന്യാസിമാർ പറയുന്ന ഒരു നിത്യാനന്ദം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് പറയുന്നത് സദാ ആനന്ദമുള്ള ഒരവസ്ഥ, ഒന്നിനെപ്പറ്റിയും ആശങ്കപ്പെടാതെ നിത്യമായ ഒരു ആനന്ദ അവസ്ഥ ധ്യാനത്തിലൂടെ ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അത് അത് എന്തവസ്ഥയായിരിക്കും? ഇത് സാധാരണ മനുഷ്യനെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും സാറിന്? അത് അത് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് ഈ സന്തോഷം സന്താപം ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളിൽ കൂടെയാണ് നമ്മൾ നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം അപ്പുറത്ത് ഒന്നിനെപ്പറ്റിയും നമുക്ക് ചിന്തയോ വിചാരമോ ഇല്ലാത്ത ഒരവസ്ഥയ്ക്കാണ് ഈ ആനന്ദം എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാരണ സങ്കല്പിക്കുന്നത് പോലെ അതൊരു എക്സൈറ്റ്മെൻ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ വിപരീതമായിട്ടുള്ള ഡിപ്രഷനും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അത് സാധാരണ ഒരു മനസ്സിൽ വരുന്ന ഒരു വികാരമല്ല, അത് വികാരമേ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ധ്യാനത്തിലൂടെ അച്ചീവ് ചെയ്യുന്ന ഈ സിദ്ധികൾ, അതായത് വളരെ ശരിക്കും പറയുകയാണെങ്കിൽ ചില ആൾദൈവങ്ങളൊക്കെ പല അത്ഭുതങ്ങളും കാണിക്കാറുണ്ട്. ആ മാജിക്കുകളായിട്ട് നമ്മൾ വിമർശിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും ഉള്ളതാണെന്ന് പറയാൻ കഴിയുമോ? അത് ഒരു ധ്യാനത്തിലൂടെ നേടിയതാണോ? ഈ ആൾദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയും വാസ്തവികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു ട്രാൻസെൻഡൻസ് എത്തിയിട്ടുള്ള ആൾ ഞാൻ ആൾദൈവമാണെന്ന് ക്ലെയിം ചെയ്യാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഏറ്റവും സാധാരണക്കാരനായിട്ടാണ് ആയിട്ടേ സ്വയം കാണുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരെല്ലാം ആവശ്യമില്ലാതെ ഓരോന്നിനെപ്പറ്റി വിചാരിച്ച് വിഷമിക്കുന്നു, അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും പുറകെ ഓടുന്നു. ഇവരിങ്ങനെ ഒന്നിൻ്റെയും പുറകെ ഓടുന്നില്ല, ഒന്നിനെയും പറ്റി വിചാരിച്ച് വിഷമിക്കുന്നില്ല, ഒന്നും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ആ അവസ്ഥയാണ് ഏറ്റവും സ്വാഭാവികമെന്നും നാച്ചുറൽ എന്നും അവർക്ക് തോന്നാൻ സാധ്യത. അപ്പോൾ ഈ നമ്മൾ ഈ കൂടോത്രം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വാസ്തവമായിരിക്കാൻ സാധ്യതയുണ്ടോ? കൂടോത്രം ചെയ്ത് ഒരാളെ ഉപദ്രവിക്കാൻ കഴിയുമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടായിരിക്കും? ഇത് ഞാൻ കുറേ ഗവേഷണം ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഒരുപാട് മന്ത്രവാദികളെ ഞാൻ പഠന വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ മന്ത്രവാദി എന്ന് പറയുന്ന ആൾ ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമേ ആവുന്നുള്ളൂ. ഈ ചെയ്യാൻ പോകുന്ന ആളുടെ യഥാർത്ഥത്തിലുള്ള ആവശ്യമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ വേറൊരാളെ നിരന്തരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കും. രണ്ട് അടുത്തടുത്ത് താമസിക്കുന്ന രണ്ട് പേർ, ഒരു എ ബി എന്ന് വിചാരിക്കുക. ബി എ നിരന്തരം ഉപദ്രവി ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏ നിസ്സഹായനാണ്, അയാളൊരു മന്ത്രവാദിയെ സമീപിക്കുന്നു. ഈ കൂടപത്രം എന്ന് പറയുന്നത് ഒരു പോർട്ടുഗീസ് വാക്കാണ്, അതിന് മന്ത്രവാദം എന്നേ അർത്ഥമുണ്ട്. അത് പോർട്ടുഗീസുകാർ ഇവിടെ വന്നപ്പോൾ അവരുടെ മന്ത്രവാദം ഇവിടെ പ്രചരിച്ചു, അതിന് കൂടപത്രം എന്ന് പേര് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ മന്ത്രവാദി ചെയ്യുന്നത് ഈ വരുന്ന ആളുടെ ഉത്കടമായ ദേഷ്യം, അയാളുടെ നിസ്സഹായത, അതിൽ നിന്ന് ഉയർന്നു വരുന്ന രോഷം, ഇതിനെയൊക്കെ ചാനലൈസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അയാളെന്തോ ഒക്കെ കാട്ടിക്കുട്ടുന്നു. അപ്പോൾ ഇയാൾക്ക് മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു മറ്റേ ആൾക്ക് അടി കിട്ടും, അല്ലെങ്കിൽ അയാളുടെ പശു ചാകും.
അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആ പൊട്ടൻ്റെ പവർ വരുന്നത് ഈ മന്ത്രവാദം ചെയ്യിക്കാൻ പോകുന്ന ആളുടെ മനസ്സിൽ നിന്നാണ്. പക്ഷെ വിപരീതമായിട്ടുള്ള ഒരു ഫലം ഉണ്ടായെന്ന് വരാം. അത് ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന ആള് ഉപദ്രവിക്കപ്പെടുന്ന ആളിനെ ആ ഉപദ്രവം ഉണ്ടാക്കും എന്നുള്ളത്. അതെ അതെ, അതിപ്പം പ്രിയനെ ഒരാളെ നിരന്തരം ഉപദ്രവിക്കുന്നു. അപ്പോൾ പ്രിയനെ അറിയാതെ അയാളെ ശപിച്ചു പോകുന്നു. അത് ചിലപ്പോൾ ഫലിച്ചെന്ന് വരും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം നേരെ മറിച്ച് പ്രിയനോട് ഞാൻ പറയുകയാണ് ഈ അയാളെ ഒന്ന് ഉപദ്രവിച്ച് കാണിക്കാൻ വിചാരിച്ചാൽ നടക്കത്തില്ല. അപ്പോൾ ഒരാൾ പ്രിയനെ നിരന്തരം ഉപദ്രവിക്കുകയും അപ്പോൾ സഹികെട്ട് പ്രിയനയാളെ ശപിക്കുകയും ചെയ്താൽ അവിടെ എഫക്റ്റ് ഉണ്ടോ സാർ? അതായത് ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ശാസ്ത്രീയമായ ഒരു പരീക്ഷണം പോലെ നമുക്ക് നടത്തി തെളിയിക്കാൻ കഴിയുന്നതല്ല, നിത്യജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ മാത്രം അറിയാൻ കഴിയും. പ്രാക്ടിക്കലായിട്ടുള്ള പരീക്ഷണങ്ങളിൽ കൂടെ സൈക്കോ കൈനറ്റിക് ഫോഴ്സ് ഉണ്ടെന്ന് തെളിയിക്കാം. പക്ഷേ അത് വേറൊരാളിന് അത് ഒരു അതുകൊണ്ട് കുഴപ്പം ഉണ്ടാക്കുന്നു എന്ന് തെളിയിക്കാൻ എളുപ്പമല്ല. അപ്പോൾ സൈക്കോ കൈനസിസ് എന്നുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ മന്ത്രവാദത്തിൽ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവാം എന്ന് നമുക്ക് അനുമാനിക്കാം എന്നേ ഉള്ളൂ. ഈ പറയുന്ന അപ്പം സ്വാഭാവികമായി ഇത്തരം പ്രതിഭാസങ്ങൾ നമുക്ക് സാധാരണ യുക്തിയിൽ ഒരു സാമാന്യ യുക്തിയിൽ നമുക്ക് ദഹിക്കാത്ത എന്ന് തന്നെ പറയാവുന്ന ചില കാര്യങ്ങൾ വാസ്തവമാണ് എങ്കിൽ ദൈവം തുടങ്ങിയ ശക്തികളും ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കണ്ടേ? ഈ ദൈവം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോന്നാണ് സങ്കല്പിക്കുന്നത്, ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ച്. ഒരു കുട്ടിയോട് ദൈവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊരു വലിയ പോലീസുകാരനാണെന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ ആയിരിക്കും കുട്ടി സങ്കല്പിക്കുന്നത്. നേരെ മറിച്ച് വളരെ പക്വതയുള്ള ഒരാൾ ദൈവമെന്ന് സങ്കല്പിക്കുമ്പോൾ അത് വേറെ ഒന്നായിരിക്കും. അപ്പോൾ ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങൾ സങ്കല്പിക്കുന്ന ദൈവം ഏതായാലും ഇല്ല, കാരണം നിങ്ങളുടെ സങ്കുചിതമായ മനസ്സിൻ്റെ കഴിവ് ലിമിറ്റഡാണ്. നേരെ മറിച്ച് വളരെയധികം മനസ്സ് വികസിച്ച ഒരാളുടെ ദൈവം കുറച്ചുകൂടെ വാസ്തവികതയോട് അടുത്ത ഒരു സങ്കല്പമായിരുന്നു. ഇപ്പോൾ ഫിസിക്സിൽ തന്നെ പറയുന്നുണ്ട് ബോധത്തിൽ നിന്നാണ് സർവം ഉത്ഭവിക്കുന്നത്. അതൊരു ഇപ്പോൾ ഒരു വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. അത് വേണമെങ്കിൽ ദൈവം എന്ന് പറയാം. ഫിസിക്സ് സാറ് ഫിസിക്സിലേക്ക് വന്നതുകൊണ്ട് ഒരു പല ആസ്ട്രോനോട്സിൻ്റെ അനുഭവങ്ങളും വെച്ചിട്ട് ഒരു പലരും പറയുന്ന കാര്യങ്ങളിൽ പലപ്പോഴും, അതായത് ഫിസിക്സിൻ്റെ ഒരു പരിധി കഴിഞ്ഞാൽ ഫിസിക്സ് സ്പിരിച്വാലിറ്റിയോട് അടുത്തു നിൽക്കും എന്നൊരു വാദം ചില ഭൗതിക ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തെ പഠിക്കുന്ന ആൾക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതെ, ഇപ്പോൾ ഒരു കൺവെർജിങ് ഫേസാണ്. പണ്ട് സയൻസുകളെല്ലാം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വേർപിരിഞ്ഞ് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ സയൻസുകളെല്ലാം ചില മേഖലകളിൽ കൺവേർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സയൻസും ഫിലോസഫിയും ബയോളജിയും ഫിസിക്സും എല്ലാം ചേർന്ന് ഒരു കൺവേർജിങ് പോയിൻറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പലരും പറയുന്നു. ഇപ്പോൾ സൈബർനെറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ളതെല്ലാം. അപ്പോൾ ഒരു ഒരു കാര്യമുണ്ട് സാർ, സാറിൻ്റെ അനുഭവം പ്രേതം ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പിക്കാവുന്ന എന്തെങ്കിലും ഒരു ഘടകം സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു? ഈ ആളുകൾക്ക് അനുഭവങ്ങളുണ്ടെന്നുള്ളത് എനിക്ക് തീർച്ചയാണ്, കാരണം അത്ര അധികം അവരെ കള്ളം പറയുന്നതല്ല. പിന്നെ അതിന് പല രീതിയിലുള്ള വിശദീകരണങ്ങൾ ഉണ്ടായിരിക്കും, അതെല്ലാം ഒന്നുപോലെ ആകണമെന്നില്ല. നേരത്തെ പറഞ്ഞ ടൈം സ്ലിപ്പ് ഒരു വിശദീകരണമാണ്, അത് അതിനപ്പുറത്തുള്ള വിശദീകരണങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ മറ്റനുഭവങ്ങളും ഉണ്ടാവുമോ? ടൈം സ്ലിപ്പ് പോലെ വേറെന്തെങ്കിലും അങ്ങനെ ഉള്ള തിയറികളുണ്ടോ സാർ? അതായത് ഈ ശരിക്കും വാസ്തവമാണ് എന്ന് പറയാമെന്ന ടൈം സ്ലിപ്പിന് സമാനമായിട്ടുള്ള മറ്റെന്തെങ്കിലും? അത് ടൈം സ്ലിപ്പിന് സമാനമായിട്ട് ഉള്ള അനേകം പാരാനോർമലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ നമുക്ക് സൈക്കോ കൈനറ്റിക്കായിട്ട് പലതിനെയും നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ വരാൻ പോകുന്ന സംഭവങ്ങളെ ഒരുപക്ഷെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിഞ്ഞേക്കാം. ഉദാഹരണമായിട്ട് ഈ കോസ്മിക് ഹീലിംഗ് ഗ്രൂപ്പ് എന്നൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ കുറേ പേര് കൂടെ ഇരുന്ന് ലോകത്തിൽ ശാന്തി വരട്ടെ, യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. അപ്പം നമ്മളുടെ ചിന്ത കൊണ്ട് ലോകത്തിൽ കൂടുതൽ സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വിചാരിച്ചിട്ട് വലുതായിട്ടൊന്നും
അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഗ്രൂപ്പ് വിചാരിച്ചാൽ ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ കഴിയും. ഈ റേക്കിയൊക്കെ പോലുള്ള കാര്യങ്ങളാണോ സർ? റേക്കി ഗുരായിഡ്? അതെ, അതൊക്കെ എനർജി ഹീലിംഗ് എന്ന് പറയുന്ന ഇതാണ്. എനർജി ഹീലിംഗ് എന്ന് പറയുന്ന എനർജി ലെവലിലാണ്, അതിനേക്കാളും ഉപരിയായിട്ടുള്ള ഒരു ലെവലാണ് ലെവൽ ഓഫ് ദ വിൽ, അതായത് കോസൽ ലെവൽ. അപ്പോൾ എനർജി ഹീലിംഗ് ഉണ്ട് അല്ലെ, ഒരു എനർജി സൈക്കിക് എനർജിയാണ് നമ്മൾ മീഡിയേറ്റ് ചെയ്യുന്നത്. മറ്റേത് നമ്മളുടെ ഒരു കുറേ പേരുടെ കമ്പൈൻഡ് വില്ല് കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുക, അതിന് ലിമിറ്റൊന്നുമില്ല. അത് ആ കൂടിയിരിക്കുന്നവരുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെറുതായിട്ടോ വലുതായിട്ടോ ഉള്ള എഫക്ട്സ് ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ശക്തി ഓരോരുത്തരിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാത്താൻ്റെ ആരാധന പോലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ എന്തിനായിരിക്കും നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടെ വരുന്നില്ലേ സർ? അപ്പോൾ സാത്താൻ്റെ ആരാധന എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സെൽഫിഷായിട്ടുള്ള ഉദ്ദേശത്തിന് വേണ്ടി ഈ എനർജി ചാനലൈസ് ചെയ്യുക എന്നേ ഉള്ളൂ. എനർജി ന്യൂട്രലാണ്, അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് അത് സന്മന്ത്രവാദമെന്ന് പറയും. തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് ദുർമന്ത്രവാദമെന്നോ സൈറ്റനിസമെന്നോ പറയും എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു സംശയമാണ്, ഇത്തരത്തിലുള്ളൊരു ശക്തി ഇല്ലെങ്കിൽ അതിനെ അതീന്ദ്രിയമായിട്ടുള്ള ഇല്ലെങ്കിൽ യുക്തിക്കപ്പുറമുള്ള ശേഷി ഉണ്ടെങ്കിൽ അതിനെ ആദ്യം ഉപയോഗിക്കുന്നത് ലോകത്തെ മുഴുവൻ കീഴടക്കാനായിട്ടല്ലേ ഒരു വ്യക്തി ഉപയോഗിക്കുക? രണ്ടു തരത്തിലും സംഭവിക്കാം. ഈ നമ്മുടെ സെൽഫിഷായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ശക്തികൾ ഉപയോഗിക്കുമ്പോൾ അതിന് സ്വയം ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരെ മറിച്ച് മൊത്തത്തിലുള്ള നന്മയ്ക്ക് വേണ്ടി ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ശക്തികൾ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് തിരിച്ച് ഗുണമേ ഉണ്ടാവുള്ളൂ. സാറിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഈ പറയുന്ന നേരിട്ടുള്ള ഒരു അനുഭവം, ഇല്ലെങ്കിൽ സാറിന് കാണാൻ കഴിയുന്ന ഒരു അനുഭവം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ടോ സാർ? കാണാൻ കഴിയുന്ന അനുഭവം എന്ന് വെച്ചാൽ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രേതം, പ്രേതനെ കാണുക എന്നുള്ളതാണല്ലോ ആൾക്കാർ. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടല്ലോ. എന്താണ് സാർ കണ്ടത്? അത് ഞാൻ റോഡിൽ കൂടെ പോകുമ്പോൾ, റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഒരാൾ ക്രോസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ശരിക്കും ഒരാളല്ല. അല്ല, അത് ഒരു ടൈം സ്ലിപ്പായിരുന്നു എന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ അങ്ങനെ ഒരാളെ സാർ, അത് ശരിക്കും ഒരാളാണെങ്കിലോ അത് ക്രോസ് ചെയ്ത് പോയത്? അല്ല, അത് അങ്ങനെയല്ല. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൾ സാർ ഒരാളെന്ന് പറയുന്നു. ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഒരാളിനെ കാണുന്നത്. സാധാരണഗതിയിൽ ഒരു വാസ്തവത്തിൽ ഒരാളാണെങ്കിൽ അയാൾ വരുന്നത് ഞാൻ കാണുന്നേ, ഇത് വണ്ടിയുടെ നേരെ മുമ്പിലാണ് ഞാൻ കാണുന്നത്. പിന്നെ അയാൾ പെട്ടെന്നങ്ങ് അപ്രത്യക്ഷമാകുന്ന പോലെയാണ് തോന്നിയത്. അത് നടന്നങ്ങ് പോകുന്ന പോലെയല്ല. പിന്നെ ഇവരെ കട്ടൗട്ട് മൂവ് ചെയ്യുന്ന പോലെയാണ് കണ്ടത്. ഞാൻ ഹോൺ അടിച്ചിട്ടും അയാൾ തിരിഞ്ഞു നോക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് അതൊരു അപ്പാരിഷൻ ആണെന്നാണ് എൻ്റെ അനുമാനം. പക്ഷേ നമ്മുടെ മലയാറ്റൂർ രക്ഷിയെ പോലെ അല്ല അപ്പോൾ ഈ നമുക്ക് ദൃശ്യ സാധാരണഗതിയിൽ ദൃശ്യമാകുന്ന പ്രേതങ്ങളൊന്നും. മലയാറ്റൂരിൻ്റെ രക്ഷി എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. മലയാറ്റൂരിൻ്റെ നോവലിലുള്ള രക്ഷിയായിട്ടൊരു കഥാപാത്രമാണ്, എനിക്ക് ഓർമ്മയില്ല. സാധാരണ ഈ സിനിമകളിലൊക്കെയുള്ള രക്ഷികളില്ലേ സാർ, അതിൻ്റെ ഒരു സ്വാഭാവിക രൂപമുണ്ട്. ആ രൂപത്തിലായിരിക്കണമെന്നില്ല കാണുന്നത്. ഇല്ല ഇല്ല, അതെ, സിനിമയെ കാണുന്ന പോലെ വള്ളസാരി ഉടുത്ത് ഒരു സ്ത്രീ പോകുന്ന പോലെ ആകണമെന്നില്ല. കാണണമെന്നില്ല. സാറിൻ്റെ ഈ പറയുന്ന സാറിൻ്റെ കണ്ടെത്തലുകൾ അപ്പോൾ വിജയിച്ചു എന്ന് പറയാം. അവരൊരു അതായത് സാറിൻ്റെ ജീവിതം സാർ അന്വേഷണത്തിന് വേണ്ടി മാറ്റിവെച്ചു, ആ അന്വേഷണത്തിൽ സാർ ഇതെല്ലാം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെ സാറിന് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഈ അതീന്ദ്രിയമായിട്ടുള്ള ഇല്ലെങ്കിൽ യുക്തിക്ക് അതീതമായിട്ടുള്ള അല്ല, ഇതൊന്നും യുക്തിക്ക് അതീതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം യുക്തി കൊണ്ട് വിശദീകരിക്കാൻ കഴിയുന്നത് മാത്രമാണ്. ഇപ്പോൾ യുക്തി എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. യുക്തി കൊണ്ട് ആത്മീയവും ആത്മീയത്തിന് അതീതവുമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിചാരം. അതാണ് ശാസ്ത്രം. ശാസ്ത്രമെന്ന് പറയുന്നത് ഭൗതിക വാസ്തവികതയെപ്പറ്റി മാത്രമുള്ള പഠനമല്ല. മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ അത് ഭൗതികത്തിനപ്പുറത്തുള്ള ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പാരാസൈക്കോളജി എന്നുള്ളത് അതീത മനഃശാസ്ത്രമാണ്. മനസ്സിനപ്പുറത്തുള്ളത് ബോധമാണ്. ആ ബോധത്തെപ്പറ്റിയുള്ള പഠനവും മനഃശാസ്ത്രത്തിൻ്റെ അകത്തുനിന്ന് വരും.
അപ്പം ഇതെല്ലാം യുക്തിഭദ്രൻ തന്നെയാണ്, ഇതൊന്നും യുക്തിക്ക് അതീതം ആണെന്ന് തോന്നില്ല. സാർ, കൂടുതലും സിനിമകളിലായാലും കഥകളിലായാലും സ്ത്രീകളാണ് യക്ഷിയായി മാറുന്നത്. സ്ത്രീയുടെ യക്ഷി, സ്ത്രീ രൂപത്തിലുള്ള യക്ഷിയിലെ പ്രേതങ്ങളെയൊക്കെയാണ്. യഥാർത്ഥത്തിലും അങ്ങനെ തന്നെയാണോ, പ്രേതങ്ങൾ സ്ത്രീ രൂപത്തിൽ മാത്രമാണോ? അല്ല, അങ്ങനെ ഒരു ലിംഗ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല യഥാർത്ഥത്തിൽ. സാർ, ഈ ടൈം സ്ലിപ്പിൽ തന്നെ സാറ് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ടെന്നീസ് ക്ലബിൻ്റെ, ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബിൻ്റെ ആ മുമ്പിലുള്ള വഴിയിൽ ഇങ്ങനെ പലരും പണ്ട് കാലത്ത് എന്തൊക്കെയോ കണ്ട് പേടിച്ചിട്ടുണ്ട്, ടൈം സ്ലിപ്പാണ് എന്ന് സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വാസ്തവമാണോ? അത് പല സ്ഥലങ്ങളിലും ഉണ്ട്, തിരുവനന്തപുരത്ത് തന്നെ പല സ്ഥലങ്ങളിലും. അത് മിക്കവാറും രാത്രി സമയത്ത് ഒരു വെളുത്ത രൂപം ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നതായിട്ട്. അത് പല വിശദീകരണങ്ങളുണ്ട്. ഒരു എക്സ്പ്ലനേഷൻ ആസ്ട്രൽ ബോഡി വെളുപ്പാണ് എന്നുള്ളതാണ്. വേറൊന്ന്, ഈ ടൈം സ്ലിപ്പിൽ നമ്മൾ പലപ്പോഴും ക്ലിയറായിട്ടുള്ള രൂപങ്ങൾ കാണാറില്ല, വളരെ വേഗമായിട്ടുള്ള രൂപമാണ് കാണുന്നത്. കാരണം നമ്മൾ മുഴുവനായിട്ട് പാസ്റ്റിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് ഒരു അവ്യക്ത രൂപം എന്നുള്ള നിലയ്ക്ക് വെളുപ്പായിട്ട് തോന്നുന്ന ആകാം. സാറിൻ്റെ ഫൈൻഡിങ്സ് പൂർണ്ണമായി എന്ന് സാറിന് തോന്നുന്നുണ്ടോ? എനിക്ക് തൃപ്തിയായി എന്ന് പറയുന്നതാണ്, എനിക്കൊരു ലോജിക്കലായിട്ട് ഒരു കൊഹിയറൻസ് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണ് സാറിന്, ഏത് സമയത്തായിരുന്നു അതിൻ്റെ ഒരു ഒരു സാക്ഷാത്കാരം ഉണ്ട്? അല്ല, അങ്ങനെ അത് പെട്ടെന്നല്ല, അത് പതുക്കെ പതുക്കെ ഗ്രാഡുവലായിട്ട് വന്നതാണ്. അതായത് മൊത്തത്തിൽ എനിക്ക് ഒരു ബുദ്ധിപരമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു. സാർ, സാറിന് അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും സമയത്ത് പേടി തോന്നിയിട്ടുണ്ടോ? അത് മാനസികമായ പേടി തോന്നാറുണ്ട്. അത് പക്ഷേ എനിക്ക് ഈ തങ്ങൾ വിചാരിക്കുന്ന പോലെ ഭൂതപ്പുറത്ത പിശാചികളെ അല്ല, മനുഷ്യരെയാണ് എനിക്ക് പേടി കൂടുതൽ. ഈ ഒരു കാര്യത്തിൽ പേടിയേ തോന്നിയിട്ടില്ല? ഇല്ല, പ്രേതം ഭൂതം. ഞാൻ ഇരുട്ടുള്ള ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും കുഴിയിൽ വീഴുമോ അങ്ങനെയുള്ള പേടികളേ തോന്നിയിട്ടുള്ളൂ, അല്ലാതെ പ്രേതം എന്നെ ആക്രമിക്കും എന്നൊരു പേടി തോന്നിയിട്ടില്ല. അപ്പോൾ ഈ പ്രേതം കൊന്നു എന്ന് പറയുന്നത് സാർ, യക്ഷി കൊന്നു, പ്രേതം കൊന്നു, മാടനടിച്ചു, അതൊക്കെ ഭയം കൊണ്ടാണ്. അത് സാധാരണ പലരും പറയാറുണ്ട്, ഇങ്ങനെ ഒരാളിങ്ങനെ മരിച്ചു, ഇന്നോ ഇന്നലെയോ തന്നെ ഒരാൾ പറയുമായിരുന്നു, അയാളിങ്ങനെ പോയപ്പോൾ ഒരു ഒരാളെ കൊന്നിട്ടിരിക്കുന്നു, അത് കണ്ടപ്പോൾ ഇയാൾക്ക് ബോധക്കേടുണ്ടായി, പിന്നെ ഇയാൾ പിച്ചുമ്പയും പറയാൻ തുടങ്ങി. അപ്പോൾ ആ കൊന്നിട്ടിരുന്ന മനുഷ്യൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ കയറി. പക്ഷേ ഇതൊക്കെ ഇയാളുടെ ഭയം കൊണ്ടുണ്ടായതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ ഇയാൾ ഭയപ്പാടുണ്ടായി, ആ ഭയപ്പാട് കൊണ്ടാണ് ഇയാൾക്ക് കുഴപ്പമുണ്ടായത്. അപ്പോൾ ഞാനൊരു എനിക്കൊരു അനുഭവം ഉണ്ടായി എങ്കിൽ, ഉദാഹരണമായി ഞാനൊരു അനുഭവം ഉണ്ടായി, ഞാൻ എന്തെങ്കിലും ഒരു ഇതിനെ കണ്ടു, അങ്ങനൊരു സാധാരണ ഒരാളിനെ കാണുന്ന ഒരു സാഹചര്യത്തിലല്ല, അല്ലാതെ കണ്ടു, അതെൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ അത് ശരിക്കും ഞാൻ കണ്ടതാണോ എന്ന് എങ്ങനെ സ്ഥിരീകരിക്കാൻ പറ്റും? അല്ല, ശരിക്കും ആളുകളെ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ റോഡിൽ കൂടെ പോയപ്പോൾ ഒരാൾ ക്രോസ് ചെയ്ത് ഞാൻ ശരിക്കും കണ്ടതാണ്. അതെങ്ങനെ ഉറപ്പിക്കാൻ കഴിയും സാർ എനിക്ക്? ഇപ്പം ഞാനൊന്ന് കണ്ടു രാത്രിയിൽ പോകുമ്പോൾ, ഞാനൊരു ഇത് കണ്ടു, അത് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഭയം കൊണ്ടുള്ള ക്രിയേഷനാണോ ശരിക്കും കണ്ടതാണോ എന്നുള്ളത് എങ്ങനെ ഉറപ്പിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ഞാനിത് കാണുന്നു, എൻ്റെ തൊട്ടടുത്തിരുന്ന ആളാണ് ആദ്യം കാണുന്നത്, അയാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അയാളുടെ വേഷമെല്ലാം ഞാൻ ശ്രദ്ധിച്ചു, അയാൾക്ക് തലയക്കെട്ടുണ്ട്, അയാൾ ഒരു ചെറിയ ഷർട്ട് ഇട്ടിട്ടുണ്ട്, മുണ്ടും മുടക്കി കുത്തിയിട്ടുണ്ട്, മധ്യവയസ്കനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കണ്ടു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി പിന്നെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ രൂപമാണ് കണ്ടത്. പക്ഷേ കാറിൻ്റെ നേരെ പുറയിലിരിക്കുന്ന ആൾ കണ്ടുമില്ല, അയാൾ ശരിക്കും നോക്കിയിട്ട് ആളൊന്നും കണ്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതൊരു റിയലല്ല, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരേ രൂപമാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടൈം സ്ലിപ്പ് ഉണ്ടായി, ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടായി. പണ്ട് അവിടെ ആക്സിഡൻറ്റിൽ മരിച്ച ഒരാളുടെ രൂപമായിരിക്കും നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ഥലത്തിന് ഒരു ചാർജ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ അവിടെ എത്തിയപ്പോൾ ടൈം സ്ലിപ്പ് ഉണ്ടായത്. ഈ സ്വാഭാവികമായി മരിച്ച ആൾക്കാരുടെ ടൈം സ്ലിപ്പ് നമുക്ക് കാണാൻ കഴിയില്ലേ? ഈ വളരെ സൈക്കിക്കായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ സ്പോണ്ടേനിയസായിട്ട് പലപ്പോഴും ഉണ്ടായെന്ന് വരാം. പക്ഷേ നമ്മളെപ്പോലെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ചാർജുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് ഇത് സംഭവിക്കാൻ കൂടുതൽ സാധ്യത. വളരെ നന്ദി സാർ.